തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും ബോട്ട് മറിഞ്ഞിരിക്കുന്നു. മീൻപിടുത്തം കഴിഞ്ഞു വരികയായിരുന്ന ഇലാഹി എന്ന ബോട്ടാണ് ശക്തമായ തിരയിൽ മറിഞ്ഞത്. മത്സ്യത്തൊഴിലാളികളും ലൈഫ് ഗാർഡും ചേർന്ന് അപകടത്തിൽപ്പെട്ടവരെ കരയ്ക്കെത്തിച്ചിട്ടുണ്ട്. സ്റ്റെഫിൻ വിവരങ്ങൾ നൽകും. സ്റ്റെഫിൻ, അപകടത്തിൽപ്പെട്ട ആളുകളെ കരയ്ക്കെത്തിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും മുതലപ്പുഴ വീണ്ടും ആശങ്കയായി. ഒരു മാറ്റവും ഇല്ലാതെ അവിടുത്തെ അപകട സാധ്യതകളും അപകടങ്ങളും ഒക്കെ തുടരുകയാണ്. എന്താണ് ഉണ്ടായതെന്ന്? പക്ഷേ ഇന്ന് 9:00 കൂടിയായിരുന്നു ഈ അപകടമുണ്ടായത്. മീൻപിടുത്തം കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന വള്ളം ശക്തമായി തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു. ഒപ്പം ശക്തമായ മഴയും ഉണ്ടായിരുന്നു. അങ്ങനെ വള്ളം അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും മറിഞ്ഞ് കടലിലേക്ക് വീണു. ഉടൻ തന്നെ കരയിലുണ്ടായിരുന്ന മറ്റൊരു ബോട്ടിൽ മത്സ്യത്തൊഴിലാളികളും ഫിഷറീസ് വകുപ്പിന്റെ ലൈഫ് ഗാർഡും ചേർന്ന് ഈ ബോട്ടും അതോടൊപ്പം തന്നെ മറിഞ്ഞു വീണ മത്സ്യത്തൊഴിലാളികളെയും കരയ്ക്കെത്തിക്കുകയായിരുന്നു. ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ലൈഫ് ഗാർഡിന് കൈക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. വലിയ ഒരു രക്ഷാദൗത്യമായിരുന്നു. കാരണം മുതലപ്പുഴ എന്ന് പറയുന്നത് വലിയ അപകടം നടന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഒരു 3 ദിവസം മുമ്പും അവിടെ അപകടം നടന്നിരുന്നു. അന്നും ഒരു മത്സ്യത്തൊഴിലാളി ഈ ബോട്ട് മറിഞ്ഞ് കടലിലേക്ക് തെറിച്ചു വീണു. വളരെ ക്രമകരമായാണ് അദ്ദേഹത്തെ അന്ന് കരയ്ക്ക് കയറ്റിയത്. ഈ അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ അവിടെ അടിക്കടി ഉണ്ടാകുന്നുണ്ട്.